നമസ്കാരം. ജി ഫൈവ് ആർട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വരയ്ക്കാൻ പോകുന്നത് തീരെ വരയ്ക്കാൻ അറിയാത്ത കുട്ടികൾക്ക് എങ്ങനെ ചില ഐഡിയാസിലൂടെ ഈസി ആയിട്ട് പിക്ചർ വരയ്ക്കാം, അങ്ങനത്തെ ഒരു പിക്ചറാണ് വരയ്ക്കുന്നത്. അവരവരുടെ റൂമിൽ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ കളർഫുള്ളായിട്ടൊരു പിക്ചർ, വെറും ഒരു പൂ മാത്രമാണ് വരച്ചിരിക്കുന്നത്. സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു പൂവാണ് ഇത്. രണ്ടിലും മൂന്നിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സിമ്പിളായിട്ടൊരു പൂ വരച്ചിരിക്കുന്നത്. നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം. ആദ്യമായിട്ട് അതിൻ്റെ പെറ്റലിൻ്റെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ലിഡ് എടുത്ത്, എങ്കിലും എന്തുണ്ടെങ്കിലും ഒരു അടപ്പെടുത്താൽ മതി കേട്ടോ. അതിനെ ചുറ്റും വെച്ച് ഇതേപോലെ ഷേപ്പാക്കി, ഷേപ്പ് റൗണ്ട് ഷേപ്പാക്കി വരയ്ക്കണേ. ഫുൾ റൗണ്ട് വരയ്ക്കണം എന്നില്ല. ഒരു റൗണ്ടിൻ്റെ പകുതി ഇതിൻ്റെ മിഡിലിൽ വരത്തക്ക രീതിയിൽ ഇത് വെച്ചങ്ങ് വരച്ചാൽ മതി കേട്ടോ. ഞാനങ്ങനെ അഞ്ച് റൗണ്ടും വരച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ ഫുള്ളായിട്ട് ഞാൻ വൈറ്റ് കളർ ചെയ്യുവാണേ. ഞാൻ ബ്ലാക്ക് പേപ്പർ എടുത്തിരിക്കുന്നത് ഒരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. വൈറ്റിൽ വേണമെങ്കിലും ചെയ്യാം. ബ്ലാക്ക് ആയതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ബേസ് കൊടുക്കുന്ന ഫ്ലവറിന്. വൈറ്റ് ഏതാണ്ട് ഞാൻ ഫിനിഷ് ചെയ്തു. ഞാൻ കളർ ചെയ്യുന്നത് മൂന്ന് കളർ വെച്ചാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞാൻ കളർ എടുത്ത് കാണിക്കാം. റെഡും ഓറഞ്ചും യെല്ലോയും കൂടെയാണ് ഞാനിതിൽ ചെയ്യാൻ പോകുന്നത്. കണ്ടല്ലോ, ഇനി ഞാൻ റെഡ് ഏറ്റവും മുകളിൽ റെഡ് അടിക്കുന്നു. ഞാൻ ആദ്യം ഒരു പെറ്റൽ ചെയ്ത് കാണിക്കാം. ഇനി ഓറഞ്ച് എടുക്കുവാണേ. ഇനി യെല്ലോയാണ്. ഇതേ രീതിയിലാണ് എല്ലാ പെറ്റലും ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലൂ, വയലറ്റ്, മജന്ത അങ്ങനെ ഏതെങ്കിലും കളറ് ചെയ്യാം. താഴെ യെല്ലോ ചെയ്താൽ മതി.
ചെറിയ കുട്ടികൾക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും പറ്റുന്ന പിക്ചറാണ്. Thank you.